ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. അഡ്വാൻസ് ആയി 1 year പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ e-tuition.biz. രാത്രികാല പട്രോളിംഗിന്റെ പുതിയ മുഖവുമായി എത്തിയിരിക്കുകയാണ് കൊച്ചി പോലീസ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചിയാണ് എന്നും പറഞ്ഞ് കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിലാണ് കൊച്ചിയിലെ പുതിയ രാത്രികാല പട്രോളിംഗിന്റെ മുഖം പോലീസ് പരിചയപ്പെടുത്തിയത്. ജനത്തിരക്കേറിയ ഇടങ്ങളിൽ ഇനി മുതൽ കൊച്ചി പോലീസ് നടത്തുന്ന ഹോവ പട്രോളിംഗിന്റെ പുതിയ മുഖമാണ് അവർ പങ്കുവച്ചത്. അഥവാ ഇലക്ട്രോണിക് വെഹിക്കിളായ സെഗ്വേ സ്കൂട്ടറിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ ഇനി കൊച്ചി നഗരത്തിലെ ഒരു സ്ഥിരം കാഴ്ചയാവാൻ പോകും. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് മുതലായ ഇടങ്ങളിൽ നമുക്കിനി പോലീസിന്റെ സെഗ്വേ സ്കൂട്ടറിൽ വന്നിട്ടുള്ള പട്രോളിംഗ് പ്രതീക്ഷിക്കാം. വിദേശ രാജ്യങ്ങളിലും ദുബായിലുമെല്ലാം വളരെ പഴയ കാലം മുതൽക്ക് തന്നെ ഇത്തരം പട്രോളിംഗ് രീതികൾ നിലവിലുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് ആദ്യമായി വന്നത് 2017 മുതൽക്കാണ്. പോണ്ടിച്ചേരിയിലെ ടൂറിസ്റ്റുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇന്ത്യൻ പോലീസ് ഇത്തരത്തിലുള്ള സെഗ്വേ സ്കൂട്ടറുകളിലുള്ള പട്രോളിംഗ് ഏറ്റവും ആദ്യം പരീക്ഷിച്ചു വന്നത്. ജനത്തിരക്കേറിയ ഇടങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു തരത്തിൽ ഈ രീതി ഉപകാരപ്രദമായിരിക്കും. മാത്രവുമല്ല, എപ്പോഴും ഏതിടത്തും പോലീസിന്റെ സാന്നിധ്യം പെട്ടെന്ന് കാണുന്നത് സാമൂഹിക വിരുദ്ധരെ കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സമ്മിശ്ര പ്രതികരണമാണ് പോലീസിന്റെ പുതിയ പട്രോളിംഗ് രീതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചി പോലീസിന്റെ ഈ പുതിയ രീതി കേരളത്തിലെ ജനത്തിരക്കേറിയ നഗരങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടന്റെ വണ്ടികളൊന്ന് കണ്ടാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ സൈക്കിളും ചേച്ചിയാണ് മെയിനായിട്ട് വണ്ടി കൂടുതലും ഭാര്യ ഓടിക്കുന്നത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥയ്ക്ക് ചേരുന്ന രീതിയിലുള്ള വണ്ടികളാണ് ഓരോന്നും. നമ്മുടെ ഡീലർഷിപ്പിൽ ചെല്ലുമ്പോൾ അവരെപ്പോഴും നമുക്ക് ചെറിയ ദൂരം അതിന് പറയാൻ പറയാം എനിക്കൊരു 10 കിലോമീറ്റർ ഓടിക്കണം എന്ന് പറഞ്ഞാൽ അവർ വരും. ചേട്ടനെ പോലെയുള്ള ഞാനത് എല്ലാ ഡീലർഷിപ്പിലും വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞാൽ ആരും ചോദിക്കാറില്ല. ഇനി അടുത്തത് കാണാനുള്ളത് ചേട്ടന്റെ ഒരു വലിയ ഒരു പഴയ ഒരു ജങ്കി അന്നത്തെ സ്റ്റൈലാണ്, ഭയങ്കര സൗണ്ടൊക്കെയാ. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ ഫ്ലൂട്ടൊക്കെ കെട്ടിയത് വണ്ടിയായിട്ട് ഇറങ്ങി MVD വിളിച്ച് മോശമാണല്ലോ. പക്ഷെ ഇതിപ്പോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയതാക്കാൻ പോവാണ്. ചേട്ടൻ ഓടിക്കാത്ത വണ്ടി ഏതാ ഉള്ളത്? അത് ഫസ്റ്റ് ഞാൻ ഓടിക്കാത്ത വണ്ടികൾ ഇപ്പൊ കോനിസൊക്കെ എന്നൊക്കെ പറഞ്ഞ ചില സ്പോർട്സ് കാറൊക്കെ അങ്ങനെയുള്ള സാധനം 1-2 സാധനം ഓടിച്ചിട്ടില്ല. ട്രാവൽ മൂവി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സിനിമ എഴുതിയിട്ടുണ്ട്. ഞാൻ സീരിയൽ എഴുതിയിട്ടുണ്ട്. അത് വളരെ ഞാൻ നിങ്ങൾ ചോദിക്കാനായിട്ട് എനിക്ക് ഒത്തിരി പ്രായമായെന്ന് തോന്നുമല്ലോ. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. അഡ്വാൻസ് ആയി 1 year പേയ്മെന്റ് വേണ്ട. ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ചു പഠിക്കൂ. ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ e-tuition.biz.